സ്കൂളിലോ കോളേജിലോ ഒരു കായികാധ്യാപകൻ ആകുക എന്നതായിരുന്നു പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി എബ്രഹാമിൻ്റെ ആഗ്രഹം. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ തോറ്റുമാറാൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫുട്ബോൾ അക്കാദമി നടത്തുകയാണ് എബ്രഹാം. എബ്രഹാം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം തൻ്റെ ഫുട്ബോൾ അക്കാദമിയെ പറ്റിയും ഒപ്പം വേൾഡ് കപ്പ് ഫുട്ബോളിനെ പറ്റിയും ഒക്കെ സംസാരിക്കാനുണ്ട്. എബ്രഹാമിൻ്റെ ശിഷ്യരും ഇപ്പോൾ കൂടെയുണ്ട്. സ്വാഗതം എബ്രഹാം. നമസ്കാരം സർ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫുട്ബോൾ അക്കാദമി തുടങ്ങാം എന്ന് തീരുമാനിച്ചത്? സർ, എനിക്ക് ചെറുപ്പം മുതലേ സ്പോർട്സിനോട് വളരെയധികം താല്പര്യമായിരുന്നു, പ്രത്യേകിച്ച് ഫുട്ബോളിനോട്. ഞാൻ പത്തനംതിട്ട കാതോലിക് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോളേജ് ടീം ക്യാപ്റ്റനായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കണമെന്നായിരുന്നു താല്പര്യം. എന്നാൽ ആ ആഗ്രഹത്തിനൊത്ത് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ കുറച്ച് നാൾ ജോലി കഴിഞ്ഞിട്ട് വീണ്ടും സ്പോർട്സിൻ്റെ രംഗത്തേക്ക് തിരിച്ചു വരികയും സ്പോർട്സുമായിട്ട് സംബന്ധിച്ചുള്ള കോച്ചിങ്ങുമായിട്ട് സംബന്ധിച്ചുള്ള കോഴ്സുകൾ ചെയ്യുകയും അങ്ങനെ കോച്ചസിൻ്റെ കോഴ്സുകളൊക്കെ പാസ്സാവുകയും ഒരു ഫുട്ബോൾ അക്കാഡമി ആദ്യം എലന്തൂർ തുടങ്ങുകയും പിന്നെ അത് പുന്നയ്ക്കാട്ടേക്കും കോഴഞ്ചേരിയിലേക്കും മാറി. ഈ പരിശീലന കേന്ദ്രത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത്, ഇന്നിപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് ആരംഭിക്കുകയാണ്, ഭാവിയിൽ ഇന്ത്യൻ ടീം ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കണമെന്ന് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ ചെറിയ കുട്ടികളെ പരിശീലിപ്പിച്ച് തുടങ്ങുന്നത്? അതെ സർ, തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇതിൻ്റെ ഒരു പ്രാഥമിക പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോച്ചിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ രണ്ടാം ക്ലാസ്സിൽ മുതൽ ഏകദേശം പ്ലസ് ടു ഡിഗ്രിക്ക് വരെയുള്ള കുട്ടികൾ ഞങ്ങളുടെ ഈ അക്കാഡമിയിലുണ്ട്. ഏതായാലും ഇന്ന് ലോകകപ്പ് ഫുട്ബോളിന് തുടക്കമാവുകയാണ്. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ്. മോൻ്റെ പേരെന്താണ്? സ്റ്റെഫിൻ. സ്റ്റെഫിൻ, സ്റ്റെഫിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാണ് വേൾഡിൽ? മെസ്സി. ഈ വേൾഡ് കപ്പിൽ ഏത് ടീം വിൻ ചെയ്യും? അർജന്റീന. കട്ട അർജന്റീന ഫാനാണല്ലേ. മോൻ്റെ പേരെന്താ? അശ്വിൻ. അശ്വിൻ എത്ര നാളായി ഇവിടെ പരിശീലനം തുടങ്ങിയിട്ട്? ഒരു എട്ട് മാസമൊക്കെ. എങ്ങനെയുണ്ട് പരിശീലനം ഒക്കെ? എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരം ആരാണ്? മെസ്സി. ഇപ്രാവശ്യം വേൾഡ് കപ്പ് ആര് ജയിക്കും? അർജന്റീന. മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ആരാണ്? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അമ്പാ, റൊണാൾഡോയുടെ ആരാധകനാണ്. പോർച്ചുഗലിൽ പ്രാവശ്യം കപ്പടിക്കുമോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിശീലനം ഒക്കെ? എങ്ങനെയുണ്ട്? എല്ലാ ട്രിക്കുകളൊക്കെ പറഞ്ഞിരുന്നുണ്ടോ കോച്ചസ്? എല്ലാ ട്രിക്കും പറഞ്ഞിരുന്നുണ്ട്. ഇന്ത്യക്ക് ഭാവിയിലൊരു ലോകകപ്പിൽ കളിക്കാൻ പറ്റുമോ? മോനൊക്കെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? നമ്മുടെയൊക്കെ കാലത്ത്, നമ്മുടെയല്ല എൻ്റെ കാലത്തല്ല നിങ്ങളുടെയൊക്കെ കാലത്ത് അല്ലേ, ഈ നിങ്ങൾ ഈ മെസ്സിയുടെ കളിയും റൊണാൾഡോ നെയ്മറിൻ്റെ കളിയൊക്കെ കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ആ ലെവലിലൊക്കെ എത്തണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. പിന്നെ എവിടെയാണ് പ്രശ്നം നമുക്ക്? അത് ഇപ്പം പ്രാക്ടീസ് ചെയ്താൽ കിട്ടുമല്ലോ. ഫ്യൂച്ചർ ലെജൻഡ്സ് അക്കാഡമി, അങ്ങനെയാണ് പത്തനംതിട്ട കോഴഞ്ചേരിയിലെ ഈ ഫുട്ബോൾ പരിശീലന കേന്ദ്രത്തിൻ്റെ പേര്. ഭാവി ലക്ഷ്യമിട്ട് ഇവിടെ കുട്ടികൾ പരിശീലനം നടത്തുകയാണ്. ക്യാമറമാൻ അജി കൊടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.